കേരയിൽ പദ്ധതിയുടെ വിശദമായ പഠന റിപ്പോർട്ട്, അതായത് ഡി പി ആർ കൃത്രിമവും കെട്ടിച്ചമച്ചതുമാണെന്ന വസ്തുത പുറത്തു വന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തിരമായി ഡി പി ആർ പുറത്തുവിടണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. കേരയിലിന്റെ പ്രാഥമിക സാധ്യതാ പഠനം നടത്തിയ സംഘത്തിന്റെ തലവൻ അലോക് കുമാർ വർമ്മയുടേതാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. വ്യാജ ഡി പി ആറിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് ഉടനീളം ഇപ്പോൾ കല്ലിട്ട് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഉയർന്ന ജനരോഷം പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഡി പി ആർ രഹസ്യരേഖയാക്കി വെച്ചിരിക്കുന്നത് തന്നെ ഇതിലെ ദുരൂഹതകൾ പുറത്തുവരുമെന്ന് ഭയന്നാണ്. ഡി എം ആർ സി നേരത്തെ തയ്യാറാക്കിയ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ പ്രോജക്റ്റ് കോപ്പിയടിച്ചതാണ് ഇതെന്ന് വരെ ആരോപണമുണ്ട്. 80% മണ്ണിട്ട് നികത്തിയ പാതയിലൂടെ കേരയിൽ ഓടിക്കുമെന്നാണ് പറയുന്നത്. പ്രളയ ഭൂകമ്പ സാധ്യതകളും ഭൂഘടന നീരൊഴുക്ക് തുടങ്ങിയ ഘടകങ്ങളും ഒന്നും ഡി പി ആറിൽ ഇല്ല. സാമൂഹിക ആഘാത പഠനമോ പാരിസ്ഥിതിക പഠനമോ നടത്താതെയാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. 3 പ്രളയത്തെ അതിജീവിച്ച സംസ്ഥാനത്തിന് വ്യാജ ഡി പി ആറിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പദ്ധതികൾ താങ്ങാവുന്നതല്ല. 124,000 കോടി രൂപ മുടക്കി നടപ്പാക്കുന്ന കേരയിൽ പദ്ധതി 110,000 കോടി രൂപ ചെലവ് വരുന്ന മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയേക്കാൾ ചെലവേറിയതാണ്. കേരളത്തിന് താങ്ങാനാവാത്തതും രാജ്യത്തെ ഏറ്റവും ചെലവേറിയതുമായ ഈ പദ്ധതി ഉഴുക്കുമുഷ്ടി ഉപയോഗിച്ച് നടപ്പാക്കുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം.